വീട്ടിലെ തേക്കാണേ, വീട്ടിലുള്ള തേക്കാണ്. തേസ ഈ തേക്കിന് എത്ര പ്രായം ഉണ്ടാവുള്ളൂ? ഒരു 25-30 വർഷമൊക്കെ ഉണ്ടാവും. ആ അതെ അതെ, ഏതാണ്ട് ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25 വർഷത്തിലേറെയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരണതെ, നമ്മൾ പറഞ്ഞു വരണത് ഇത് 25-30 വർഷം മുമ്പത്തെ തേക്കാണ്. 500 വർഷത്തിനടുത്ത് പ്രായമുള്ള തേക്ക് മരം ഉണ്ട്. തേക്ക് മരമല്ല, തേക്ക് തടി. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ തേക്കിൻ്റെ മ്യൂസിയമാണ് നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നിലമ്പൂർക്കാണ്, നിലമ്പൂരത്തെ തേക്ക് മ്യൂസിയം. കൂടാതെ അവിടുത്തെ ഗാർഡൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പോയി കാണുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ കം വിത്ത് മീ. കേരളത്തിൻ്റെ അഭിമാനമായ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ നിന്നും എടക്കര പോകുന്ന വഴിക്ക് വലത് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ചാത്തുമേനോനും കനോലി സായിപ്പുമെല്ലാം രൂപകൽപ്പന ചെയ്ത തേക്ക് മ്യൂസിയം, അതിൽ നമുക്ക് പോയി നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1995 May 2 ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ദാ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഇവിടെ വീഡിയോ ക്യാമറ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു തേക്കിൻ്റെ വേരിൻ്റെ പോളിഷ്ഡ് സൈസാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ എൻട്രൻസിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പലവിധ കാര്യങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ തേക്ക് തടി 1542 നട്ടതാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ്. 1995 ഇത് മുറിച്ചത്. അതായത് 450 വർഷം പഴക്കമുള്ള തേക്ക് തടിയാണിത്. ഇതിൽ ഓരോ പ്രായം എഴുതി വച്ചിട്ടുണ്ട്. ആദ്യത്തെ 50 സെൻറ്റിമീറ്റർ വളർച്ച, പിന്നെ 100, പിന്നെ 150, 200, 300, 400, 450. അങ്ങനെ ഓരോ വർഷത്തെയും ആ വളർച്ച എഴുതി വച്ചിട്ടുണ്ട്. ഈ കൊനോലി പ്ലോട്ടിലെ ഏറ്റവും ഉയരമുള്ള തേക്ക് തടികൾ വെച്ചുണ്ടാക്കിയ ചില വാതിലുകൾ പോലുള്ള രൂപങ്ങളാണ് ഈ കാണുന്നത്. രണ്ടാമത് കാണുന്നത് എടമലയാർ എന്നുള്ള ഒന്നായിരുന്നു. ഇത് കാണുന്നത് ഈ തേക്കിൻ്റെ വേരിൻ്റെ ഘടനയാണ് ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു പ്രത്യേക കൂട്ടിലാക്കിയിട്ടിട്ടാണ്.